വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ഉഴുവത്തക്കടവിൽ ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ച നിലയിൽ. കാടാമ്പറമ്പത്ത് ഉബൈദിന്റെ മകൻ ആഷിഫ്, ഭാര്യ അബീറ, മക്കളായ അസ്ഹറ ഫാത്തിമ, ഐനിനൂസ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. വിഷവാതകം ശ്വസിച്ചാണ് മരണം. ഇന്ന് രാവിലെ 10 മണിയോടെ കിടപ്പുമുറിയിലാണ് നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടത്. ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ആഷിഫും കുടുംബവും കിടന്നിരുന്നത്. രാവിലെ 10 മണിയായിട്ടും ഇവർ പുറത്തിറങ്ങാതായതോടെ താഴെയുണ്ടായിരുന്ന ആഷിഫിന്റെ സഹോദരി അയൽവാസികളെ കൂട്ടിവന്ന് വാതിൽ പൊളിച്ച് അകത്തു കയറുകയായിരുന്നു. വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നാണ് സൂചന. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് വേദനയില്ലാത്ത മരണത്തിനു വേണ്ടിയാണെന്ന് പോലീസ് പറഞ്ഞു. വിഷവാതകം പുറത്തുവരാതിരിക്കാനായി ജനലും വാതിലും വെന്റിലേറ്ററും സീൽ ചെയ്ത നിലയിലാണ് മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആഷിഫിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി പറയുന്നു. പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തൃശൂർ. നവവധുവിനെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കൊടുവള്ളി മാനിപുരം സ്വദേശിനി തേജലക്ഷ്മിയാണ് ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മാസം 9 ഉണ്ണികുളം സ്വദേശി ജീനു കൃഷ്ണനുമായുള്ള തേജലക്ഷ്മിയുടെ വിവാഹം നടന്നത്. ബാലുശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പെരുമ്പാവൂർ ചേലാമറ്റം പാടത്ത് നെൽകൃഷി പ്രതിസന്ധിയിൽ. വരുന്നെല്ല് ശല്യമാണ് കാരണം. 50 കർഷകർ ഉൾപ്പെട്ട പാടശേഖര സമിതി 95 ഏക്കറോളം വരുന്ന സ്ഥലത്തിറക്കിയ കൃഷിയാണ് നശിക്കുന്നത്. ഒക്കൽ പഞ്ചായത്തിലെ 13, 14, 15 വാർഡുകളിൽ ഉൾപ്പെട്ട പാടശേഖരങ്ങളിൽ ഇറക്കിയ കൃഷിയാണ് നശിച്ചത്. ഇവിടെ 50 കർഷകരാണ് കൃഷി ഇറക്കിയത്. കൃഷിഭവനിൽ നിന്നും ലഭിച്ച ഉമാവിത്താണ് വിതച്ചത്. എന്നാൽ കതിരണിയാറായ പാടത്തിപ്പോൾ വരുന്നെല്ലിന്റെ ശല്യം രൂക്ഷമാണ്. വരുന്നെല്ല് ചുവടോടെ പറിച്ചു കളഞ്ഞാലും വീണ്ടും മുളച്ചു വരുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വരുന്നെല്ല് വ്യാപകമായതിനാൽ ഇനി പുതിയ കൃഷി ഇറക്കാനും സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം, ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഏറ്റവും സന്തോഷം നൽകേണ്ട ഒരു നിമിഷത്തിലാണ് ഞങ്ങൾക്ക് ഒരു ദുഃഖം നൽകുന്ന ഒരു വാർത്തയുമായിട്ട് നെല്ലിൻ്റെ ഒപ്പം വരിയെല്ല് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തോടു കൂടി ഒരു കൃഷിയുടെ കൂടെ വളർന്നു വന്നിരിക്കുന്ന ഒരു ചെടി. ഇത് കണ്ടാൽ നെല്ലാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് നെൽകൃഷിക്ക് 125 ദിവസം പ്രായമുണ്ടെങ്കിൽ അതിനെ വളർച്ച പൂർത്തീകരിച്ച് കൊയ്യുന്നതിന് സമയമെടുക്കുമെങ്കിൽ ഇത് 75 ദിവസം കൊണ്ട് ഈ നെല്ല് ഭാഗമായി വീണ്ടും ഭൂമിയിലേക്ക് വീഴുകയാണ്. അടുത്ത വർഷം വീണ്ടും ഈ വരിനെല്ല് ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടിയിൽ കൂടുതൽ അളവിൽ ഇത് പടർന്ന് പന്തലിക്കുകയും കർഷകർക്ക് വീണ്ടും ഒരു ദുരിതം നേരിടേണ്ടി വരും. ഒരു പറക്ക് നിലം കൃഷി ചെയ്യാൻ 3000 രൂപയോളം ചെലവാകും. യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി ജോലികൾക്ക് 1 മണിക്കൂറിന് 3800 രൂപയാണ് നൽകേണ്ടത്. നെല്ല് കിട്ടിയാൽ തന്നെ സിവിൽ സപ്ലൈസിന് കൊടുത്താലും നഷ്ടം മാത്രം ബാക്കി. ഇതിപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ഒക്കല് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അവരിവിടെ വന്ന് സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും പരിശോധിക്കുകയെല്ലാം ചെയ്തു. പക്ഷെ അവർക്ക് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ സാധാരണ കളനാശിനി ഉപയോഗിച്ച് കളകളും മറ്റും കളയാൻ സാധിക്കും. പക്ഷെ ഇതൊരു സൈസ് നെല്ല് തന്നെയാണ്. ഒരു നെല്ലിൻ്റെ അതേ സ്വഭാവത്തിൽ വളരുന്ന ഒരു മറ്റൊരു ചെടി, നെൽച്ചെടി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിന് കാഴ്ചയിൽ നെല്ല് പോലെ തോന്നും. പക്ഷെ ഒരു നമുക്ക് ഫലത്തിൽ ഒരു നെല്ലിൻ്റെ ഗുണം കിട്ടാത്ത ഒരു സംഭവമാണ്. ഈ സാഹചര്യത്തിൽ ഇനി എന്ത് വേണമെന്ന നിസ്സഹായാവസ്ഥയിലാണ് ചേലാമറ്റം പാടശേഖര സമിതി. പാടശേഖര സമിതിയിലെ പലരും ലോണെടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷി സംരക്ഷിക്കാൻ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 പെരുമ്പാവൂർ. കാസർഗോഡ് കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം തുറക്കുന്നത് അനിശ്ചിതത്വത്തിൽ. ഫെബ്രുവരി 27 തുറക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വീണ്ടും തീയതി മാറ്റിയിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലം ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധവും ശക്തമാണ്. കാഞ്ഞങ്ങാട്ടെ തീരദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമില്ല. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായി. പക്ഷേ പാലം തുറക്കുന്നതിൽ മാത്രം വ്യക്തതയില്ല. ഈ മാസം 27 തുറക്കുമെന്ന് അറിയിപ്പ് വന്നെങ്കിലും അതും മാറ്റിവെച്ചു. 2018 സെപ്റ്റംബറിൽ തുടങ്ങിയ മേൽപ്പാല നിർമ്മാണം കഴിഞ്ഞ നവംബർ പകുതിയോടെ പൂർത്തിയായിരുന്നു. പാലത്തിന്റെ ടാറിംഗ് പൂർത്തിയായിട്ട് 1 മാസത്തോളമായി. എന്നാൽ പാലം തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല. ഇത് ശക്തമായ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് 4 വർഷം മുൻപ് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ നീണ്ടുപോയ പദ്ധതി പൂർത്തിയാക്കാൻ നിലവിൽ 38 കോടിയോളം രൂപ ചിലവിട്ടിട്ടുണ്ട്. 730 മീറ്റർ നീളവും 10.15 വീതിയുമുള്ള പാലത്തിൽ 2 വരി ഗതാഗതത്തിനുതകുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഒരു വശത്ത് 1.5 മീറ്റർ ഫുട്പാത്തും നിർമ്മിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയുടെ സമഗ്ര വികസനത്തിന് മേൽപ്പാലം വേഗം കൂട്ടും. RBDC സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 42-ാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലേത്.
ന്യൂസ് 18 കാസർഗോഡ്. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സംയുക്ത പരിശോധന അനന്തമായി നീളുന്നതായി പരാതി. ഇതുവരെ 4 തവണയാണ് പരിശോധന നീട്ടിവെച്ചത്. പെർമിറ്റ് കിട്ടാത്തതിനാൽ കരിഞ്ചന്തയിൽ മണ്ണെണ്ണ വാങ്ങേണ്ട ഗതികേടിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. തോണിയും എഞ്ചിനും ഉണ്ടായിട്ടും കടലിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കോഴിക്കോട്ടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക്. മണ്ണെണ്ണ പെർമിറ്റ് ലഭിക്കാതെ കരിഞ്ചന്തയിൽ നിന്ന് അന്യായ വില നൽകി മണ്ണെണ്ണ വാങ്ങേണ്ട ഗതികേടിലാണിവർ. ഡിസംബർ 10 നടത്താൻ തീരുമാനിച്ച സംയുക്ത പരിശോധനാ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പെട്ടെന്ന് മാറ്റിയത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേര് പറഞ്ഞാണ് ഓരോ തവണയും പരിശോധന മാറ്റുന്നത്. പരിശോധന എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. പുതിയ പെർമിറ്റ് അനുവദിക്കാത്തത് പരമ്പരാഗത മീൻപിടുത്തക്കാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഈ വെരിഫിക്കേഷൻ, മണ്ണെണ്ണ വെരിഫിക്കേഷൻ നടക്കുന്നില്ല, നടത്തുന്നില്ല. സർക്കാരിന് തരാൻ താല്പര്യമില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ 100 എഞ്ചിൻ 2015 ശേഷം കോഴിക്കോട് ജില്ലയിൽ 100 എഞ്ചിൻ മത്സ്യത്തൊഴിലാളികൾ എഞ്ചിൻ വാങ്ങിച്ചിട്ടുണ്ട്. 100 എഞ്ചിൻ, ഈ ഒരൊറ്റ എഞ്ചിനും 2015 ശേഷം പെർമിറ്റ് കിട്ടിയില്ല, മണ്ണെണ്ണ പെർമിറ്റ് കിട്ടില്ല. ചെറുവള്ളങ്ങൾക്ക് ദിവസം കുറഞ്ഞത് 60 മണ്ണെണ്ണയെങ്കിലും വേണം. പെർമിറ്റ് ഇല്ലാത്തതിനാൽ ലിറ്ററിന് 95 വില നൽകിയാണ് കരിഞ്ചന്തയിൽ മണ്ണെണ്ണ വാങ്ങുന്നത്. ഇങ്ങനെ കടലിൽ പോകാൻ ഒരു ദിവസം ചുരുങ്ങിയത് 5000 ഇന്ധനത്തിന് കരുതണമെന്ന് വള്ളക്കാർ പറയുന്നു. കയ്യിലുള്ളതെല്ലാം വിറ്റും കടം വാങ്ങിയും വള്ളം സംഘടിപ്പിച്ച് കടലിൽ പോയിട്ടും മണ്ണെണ്ണയുടെ പണം പോലും പലർക്കും കിട്ടുന്നില്ല. ന്യൂസ് 18 കോഴിക്കോട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാതെ തിരുവനന്തപുരം ആറ്റിങ്ങലിലെ വാതക ശ്മശാനം. സാങ്കേതിക തകരാറുകളാണ് പ്രവർത്തനത്തിന് തടസ്സമായിട്ടുള്ളത്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ നടത്തിയെങ്കിലും ഇതുവരെ ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നഗരസഭയുടെ ഖരമാലിന്യ പ്ലാന്റിനോട് ചേർന്നാണ് ശാന്തിതീരം പൊതുശ്മശാനം പ്രവർത്തിക്കുന്നത്. വിറകുപയോഗിച്ചുള്ള സംസ്കാരമാണ് ഇവിടെയുള്ളത്. ഒരേ സമയം 2 മൃതദേഹങ്ങൾ വിറകുപയോഗിച്ച് ഇവിടെ സംസ്കരിക്കാം. സമീപത്തെ മിക്ക പഞ്ചായത്തുകൾക്കും പൊതുശ്മശാനമില്ല. അതിനാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. ശുചിത്വ മിഷന്റെ 22 ചെലവിട്ടാണ് ശാന്തിതീരത്തിൽ വാതക ശ്മശാനം ഒരുക്കിയിരിക്കുന്നത്. താലൂക്ക് ആസ്ഥാനമാണ്, ഒരു നഗരസഭാ പ്രദേശമാണ്, അതുകൊണ്ട് ഇതിനെ ആധുനികവൽക്കരിക്കണമെന്നുള്ളത് ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ ഫയലുകൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടെടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും ആവശ്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിക്കായിരുന്നു നിർമ്മാണ കരാർ. യന്ത്ര സംവിധാനങ്ങളെല്ലാം സ്ഥാപിച്ച് ശ്മശാനത്തിന് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഒരു മൃതദേഹവും സംസ്കരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ശ്മശാനത്തിന്റെ ഉദ്ഘാടനവും നടത്തി. എന്നാൽ പിന്നീടുണ്ടായ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കപ്പെടാതെ വന്നതോടെ ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നു. തകരാറുകൾ പരിഹരിച്ച് ശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്ന് കരാറെടുത്ത കമ്പനിയോട് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു. വിദഗ്ധരെത്തി പരിശോധന നടത്തിയെങ്കിലും പരിഹാരം വൈകി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൂടുതലായി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ വാതക ശ്മശാനം കൂടി പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതേ തുടർന്ന് വാതക ശ്മശാനം ഉടൻ പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ അധികൃതർ കഴിഞ്ഞ മേയിൽ അറിയിച്ചു. എന്നാൽ ഇതുവരെ ശ്മശാനത്തിന്റെ പ്രവർത്തനം തുടങ്ങാൻ അധികൃതർക്ക് ആയിട്ടില്ല. ന്യൂസ് 18 ആറ്റിങ്ങൽ. കാസർഗോഡ് ജനറൽ ആശുപത്രി വളപ്പിലെ മരംമുറി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ആശുപത്രിയിലേക്കുള്ള റോഡ് വികസനത്തിന്റെ പേരിലാണ് തേക്കുൾപ്പെടെയുള്ള മരങ്ങൾ അനധികൃതമായി മുറിച്ചത്. ഇതിനിടയിൽ കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൌണ്ടിന് അകത്തെ മരങ്ങളും അനുമതിയില്ലാതെ മുറിച്ചു മാറ്റി. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള റോഡ് വികസിപ്പിക്കുന്നതിനാണ് മരം മുറിച്ചത്. കരാർ നടപടികൾ പാലിക്കാതെ 4 തേക്കും 3 വാകയും 1 പാഴ്മരവുമാണ് മുറിച്ചു മാറ്റിയത്. എന്നാൽ ടെൻഡർ പോലും പൂർത്തിയാക്കാതെയാണ് മരം മുറി. നടപടി വിവാദമായതോടെ വിജിലൻസ് ആശുപത്രി വളപ്പിലും UDF ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭയിലും മിന്നൽ പരിശോധന നടത്തി. ടെൻഡർ നടപടികൾ പാലിക്കാതെ കോൺട്രാക്ടർ മരം മുറിച്ച് കടത്തിയെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആശുപത്രിയുടെ മുൻവശത്തെ കൂറ്റൻ തേക്കിന്റെ ശിഖരങ്ങളും മുറിച്ചു. മുനിസിപ്പാലിറ്റിയിലെ ഒരു കോൺട്രാക്ടർ നേതൃത്വത്തിൽ മരം മുറിച്ച് കൊണ്ടുപോയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എത്ര മരങ്ങൾ മുറിച്ചായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്? റിപ്പോർട്ടിനകത്തുണ്ടോ? ഇതിനിടയിൽ കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂൾ മുറ്റത്തെ മരങ്ങളും അനുമതിയില്ലാതെ മുറിച്ചു മാറ്റി. മതിലിനോട് ചേർന്ന് നിൽക്കുന്ന 7 മരങ്ങളാണ് മുറിച്ചത്. 1 തേക്കും ബാക്കി പൂമരങ്ങളുമാണ് മുറിച്ചത്. ഇത് സംബന്ധിച്ച് സ്കൂളിലെ പ്രധാനാധ്യാപകൻ പോലീസിൽ പരാതി നൽകി. അതേസമയം മരം മുറിക്കാനുള്ള തീരുമാനം ട്രീ കമ്മിറ്റി എടുത്തതാണെന്നും ബാക്കി നടപടിക്രമങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്നുമാണ് നഗരസഭ ചെയർമാന്റെ നിലപാട്.
ടെൻഡർ പൂർത്തിയാക്കുന്നതിന് മുൻപ് മരം മുറിച്ചതിൽ നഗരസഭയും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും മറുപടി പറയേണ്ട അവസ്ഥയിലെത്തി. മരങ്ങൾ മുറിച്ചതിൽ ആശുപത്രി സൂപ്രണ്ട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വൃക്കരോഗത്തെ തുടർന്ന് ജീവിതം ദുരിതത്തിലായ അനർഹ ഷഫീഖ് എന്നിവരുടെ തുടർ ചികിത്സയ്ക്കായി കൈകൊടുത്ത് കൊച്ചി പള്ളുരുത്തി നമ്പ്യാമ്പുരത്തെ നാട്ടുകാർ. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി ഭീമമായ തുക കണ്ടെത്താനായി ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നടത്തുകയാണ് ഇവർ. പ്രദേശത്തെ ബസ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവർക്കൊപ്പമുണ്ട്. ആഴ്ച രണ്ട് ഡയാലിസിസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്ന് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്, ഛർദിലൊക്കെയാണ്, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും കിടപ്പാണ്. നാട്ടുകാരെല്ലാം കൂടിയാണ് ഞങ്ങളെ ഇതുവരെയുള്ള ചികിത്സയ്ക്ക് എല്ലാം സഹായിച്ചത്. ഇനി എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജീവിതം പറയുകയാണവർ. മൂന്നും രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് അനർഘ. ഭർത്താവിന് ഒരു ചെറിയ സ്ഥാപനത്തിലാണ് ജോലി, പ്രാരാബ്ദങ്ങൾ മാത്രം കൂട്ടിന്. മകളെ ചേർത്ത് പിടിക്കുമ്പോൾ അനർഘയുടെ അമ്മയുടെ വാക്കും മുറിഞ്ഞു. രണ്ട് പെമ്മക്കളാണ് ഞാൻ എനിക്കുള്ളത്. അതിലൊരു മോള് കണ്ണിത്, വേറെ ആരും ഞങ്ങൾക്കില്ല, നാട്ടുകാരല്ലാതെ ആരും. എല്ലാവരും കൂടെ ഞങ്ങളെ സഹായിക്കണം, എന്നെ വളരെ രക്ഷിക്കണം. സമാനമായ പ്രതിസന്ധി നേരിടുന്ന വൃക്കരോഗിയായ ഷഫീഖിനുള്ള ചികിത്സാ സഹായവും നമ്പ്യാപുരത്തെ വിവിധ കൂട്ടായ്മകൾ നൽകുന്നുണ്ട്. ഓട്ടോറിക്ഷ, ബസ് യാത്രകൾ നടത്തി നാട്ടുകാർ ചികിത്സയ്ക്കായി പണം ശേഖരിക്കുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കുന്നത് അനർഘക്കാണെങ്കിൽ രണ്ട് ചെറിയ കുട്ടികളാണുള്ളത്, രണ്ട് പെൺകുട്ടികൾ, 6 വയസ്സും 9 വയസ്സും. ഷഫീഖിന് 2 കുട്ടികൾ വിദ്യാർത്ഥികളാണ്, കുടുംബത്തിൻ്റെ അത്താണിയാണ്, വീടില്ല സ്വന്തമായി, പണയത്തിന് ആവശ്യം, മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിൽ ഇവരുടെ സ്ഥിതി വസ്തുതാപരമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും, ഈ ഇരിക്കുന്ന ആളുകൾ, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രവർത്തനം. രണ്ടുപേരുടെയും ചികിത്സയ്ക്കായി ഒരു സഹായനിധിയും രൂപീകരിച്ചിട്ടുണ്ട്. കനിവുള്ളവർ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രണ്ട് നിർധന കുടുംബങ്ങൾ. ന്യൂസ് 18 കൊച്ചി. ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് 73-കാരനായ ഹസനക്കുട്ടി ഒരുമനയൂർ. ചിരട്ടയിൽ നിന്നും ഒരു റാന്തൽ വിളക്ക് നിർമ്മിച്ചായിരുന്നു തുടക്കം. ഇന്ന് 100 കണക്കിന് കരകൗശല വസ്തുക്കളാണ് ഇദ്ദേഹത്തിന്റെ പക്കലുള്ളത്. 35 വർഷം വിദേശത്ത് ജോലിയെടുത്തു. നാട്ടിലെത്തിയപ്പോൾ കരകൗശല നിർമ്മാണത്തിലായി ശ്രദ്ധ. പണ്ടുമുതൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വിശ്രമ ജീവിതമാണ് അതിനായി ചെലവിട്ടത്. ആദ്യമായി ചിരട്ടയിൽ ഒരു വിളക്ക് നിർമ്മിച്ചു. കഴിഞ്ഞ 3 വർഷമായി 260-ലധികം കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു. പരിചയക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചതോടെ സമയം ചെലവിടുന്നതോടൊപ്പം വരുമാനവും വന്നു തുടങ്ങി. ഇതോടെ ഓരോന്നും മികവോടെ നിർമ്മിച്ചു. ഇതിപ്പോൾ 2-3 വർഷം മുമ്പ് ഞാൻ അദൃശ്യമായിട്ട് എനിക്കൊരു ചിരട്ട കിട്ടി. ആ ചിരട്ട ഉപയോഗിച്ച് ഞാനൊരു റാന്തിലുണ്ടാക്കി നോക്കി. അപ്പോൾ അത് വിജയിച്ചപ്പം എനിക്ക് തോന്നിയ എന്തുണ്ടാക്കാന്ന്. അതിനെ തുടർന്നാണ് ഞാൻ പിന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. വിദേശത്തുള്ള സുഹൃത്തുക്കളാണ് അധികവും ആകുന്നത്. ചിരട്ട കൊണ്ടാണ് നിർമ്മാണമെങ്കിലും വളരെ അധ്വാനം വേണ്ടിവരുന്നതായി ഇദ്ദേഹം പറയുന്നു. ആത്മസംതൃപ്തിയും ഇത്തരം വസ്തുക്കൾ നിർമ്മിക്കാൻ പ്രചോദനമാകുന്നതായി ഹസൻകുട്ടി പറയുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം NSS വോളണ്ടിയർമാർ. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഇരിപ്പിടം നിർമ്മിച്ചാണ് ഇവർ ശ്രദ്ധേയരായത്. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് കാണിച്ചു തരികയാണ് ഈ വിദ്യാർത്ഥികൾ. പൊതുസ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് വിദ്യാലയമുറ്റത്തെ മാവിന്റെ ചുറ്റും ഇരിപ്പിടം നിർമ്മിച്ചിരിക്കുന്നത്. ശേഖരിക്കുന്ന മാലിന്യം കഴുകി ഉണക്കി ചെറു കഷ്ണങ്ങളായി കുപ്പിയിൽ നിറച്ചുവെച്ചു. ഒരു ബോട്ടിൽ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാസത്തെ ഒരു വീട്ടിലെ വേസ്റ്റ് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച ശേഷം പീസ് പീസായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ബോട്ടിലും പ്ലാസ്റ്റിക് എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ബോട്ടിലേക്ക് സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലോണം കുത്തി അമർത്തിയിട്ടാണ് ഈ ബോട്ടിൽ നടക്കുന്നത്. ഇത്തരത്തിൽ 500 കുപ്പികളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. സ്കൂളിലെ NSSന്റെ ചുമതല വഹിക്കുന്ന രസ്ന ടീച്ചറും കുട്ടികൾക്കൊപ്പം ചേർന്നു. ഞങ്ങൾ 100 volunteers ആണുള്ളത്. അങ്ങനെ 500 bottles കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 500 bottles അപ്പോൾ 175 kg 350 വെച്ച് ഗ്രാം വെച്ചിട്ട് 175 kg നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റി. ടീച്ചറുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു നല്ലൊരു വിശ്രമ ബെഞ്ച് എന്നൊരു കൺസെപ്റ്റ്
പറയുകയും അത് ഒരു നല്ല രീതിയിൽ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ മുള, വിവിധ തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ എന്നിവയും NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് നട്ടുവളർത്തിയിട്ടുണ്ട്. വിശ്രമിക്കാൻ ഒരിടം എന്നതിലുപരി മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉത്തമ മാതൃക കൂടിയാണ് ഇവർ കാട്ടിത്തരുന്നത്. ന്യൂസ് 18 തളിപ്പറമ്പ്. കൊടും ചൂടിലും കുളിർ പകർന്ന ഇടുക്കി അയ്യപ്പൻ കോവിലിലെ മുളങ്കാടുകൾ. വേനൽക്കടുത്താലും ചൂട് എത്ര കൂടിയാലും മുളങ്കാടുകളിൽ എത്തിയാൽ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് കുളിർകാറ്റും ഇടുക്കി ജലാശയം ഉൾപ്പെടെയുള്ള പ്രകൃതിയുടെ മനോഹര കാഴ്ചകളുമാണ്. ഇടുക്കിയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ അയ്യപ്പൻ കോവിലിലെ തൂക്കുപാലത്തിന് സമീപമാണ് ഏറെ ആകർഷകമായ മുളങ്കാടുകളുള്ളത്. തൂക്കുപാലമാണ് ഇവിടത്തെ ആകർഷണീയമായ മറ്റൊരു കാഴ്ച. ജലാശയവും ഇതോട് ചേർന്നുള്ള മുളങ്കാടുകളുമെല്ലാം സന്ദർശകർക്ക് നൽകുന്നതും വേറിട്ട അനുഭവമാണ്. എത്ര കൊടും ചൂടിലും തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടത്തേത്. ചെമ്മൺപാതയിലൂടെ ഇവിടേക്കെത്തുമ്പോൾ മുളങ്കാടുകളിൽ ചേക്കേറിയിരിക്കുന്ന ധാരാളം പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും കാണാം. ഈ യാത്രയും ഒരു വനയാത്രയുടെ അനുഭവം നൽകും. വനം, വൈദ്യുതി വകുപ്പുകൾ, ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ഇക്കോ ടൂറിസം പോലുള്ള പദ്ധതികൾ നടപ്പാക്കിയാൽ അയ്യപ്പൻ കോവിലിലെ മുളങ്കാടും ജലാശയവും അധിക ചെലവില്ലാതെ തന്നെ പ്രാദേശിക ടൂറിസം വികസനത്തിനും മുതൽക്കൂട്ടാകും. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ നഗരസഭയിലെ 70 നമ്പർ അംഗൻവാടി പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് നിർമ്മിച്ചില്ല. അംഗൻവാടി പ്രവർത്തിക്കുന്നത് സൌകര്യങ്ങളില്ലാത്ത അഗതി മന്ദിരത്തിന് പിന്നിലാണ്. ഇതിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. 25 കുട്ടികളാണ് ഈ അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടികൾ മുഴുവനായി എത്തുന്നില്ല. ശരിയായ നടപടി പോലും ഇല്ലാത്തതിനാൽ കുട്ടികൾക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. കൂടാതെ സൗകര്യങ്ങളില്ലാത്തതിനാൽ അംഗനവാടിയിലേക്ക് കുട്ടികളെ അയക്കുവാൻ രക്ഷിതാക്കളും മടിക്കുന്നു. ഈ 25 കുട്ടികളുണ്ടായിരുന്ന അംഗനവാടിയിൽ ഇന്ന് നാമമാത്രമായ കുട്ടികൾ മാത്രമാണ് വരുന്നത്. കാരണം കുട്ടികൾക്ക് തനിച്ച് ഇരിക്കാനുള്ള ഒരു ശൗചാലയമോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഈ അംഗനവാടിയിലേക്ക് വിടാൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറാവാത്തത്. നേരത്തെ കുട്ടികൾക്ക് എത്തിപ്പെടാൻ സൗകര്യമുള്ള സ്ഥലത്തായിരുന്നു കെട്ടിടം. എന്നാൽ ഇത് നഗരസഭ പൊളിച്ചു കളഞ്ഞു. പുതിയത് നിർമ്മിക്കാതെ അഗതി മന്ദിരത്തിന് പുറകിൽ അതിനോട് ചേർന്ന് സൗകര്യങ്ങളില്ലാത്ത മുറിയിലാണ് ഇപ്പോൾ കെട്ടിടം പ്രവർത്തിക്കുന്നത്. എത്രയും വേഗം സൗകര്യമുള്ള അംഗനവാടി നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. പുനലൂർ തൂക്കുപാലം മോടി പിടിപ്പിക്കും. ടൂറിസത്തിന്റെ ഭാഗമായി സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാകും പ്രവർത്തനം. പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് പുനലൂർ തൂക്കുപാലം. പാലത്തിന്റെ സംരക്ഷണവും തൂക്കുപാലത്തിനോടൊപ്പം സഞ്ചാരികളെ ആകർഷിക്കുന്ന നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടത്തുക. കിഴക്കൻ മലയോര മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള കവാടം എന്ന നിലയിൽ പുനലൂർ തൂക്കുപാലവും അനുബന്ധ പ്രദേശങ്ങളും ആകർഷകമായ നിലയിൽ നവീകരിക്കാനാണ് പദ്ധതി. ഇതിനായി വിശദമായ പ്രോജക്റ്റ് തയ്യാറാക്കും. പുനലൂരിന്റെ ഒരു പ്രതീകം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പുനലൂർ തൂക്കുപാലത്തിന്റെ സംരക്ഷണവും നവീകരണവും അതിൻ്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുമെല്ലാം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. തൂക്കുപാലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നമുക്ക് ചില ഘട്ടങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ പരിപൂർണമായ സംരക്ഷണവും വികസനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗൗരവമായും ആലോചിക്കേണ്ടതാണ്. പാലത്തിൻ്റെ പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തി ടൂറിസം കൂടി പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ പുരാവസ്തു വകുപ്പും DTPC ചേർന്നാണ് പദ്ധതി തയ്യാറാക്കേണ്ടത്. തെന്മല ഇക്കോ ടൂറിസവുമായി ബന്ധിപ്പിച്ചുള്ളതാകും പ്രവർത്തനം. നഗരസഭയിൽ ഒരു പാർക്ക് എന്നുള്ളത് ദീർഘനാളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. ഇതിന് സഹായകരമായ നിലയിൽ തൂക്കുപാലത്തിന് സമീപമുള്ള എല്ലാ സ്ഥലങ്ങളും പ്രയോജനപ്പെടുത്തും. തൂക്കുപാലത്തിൻ്റെ സംരക്ഷണം, ലൈറ്റനിംഗ്, പാർക്ക്, ബോട്ടിംഗ്, വാക്ക്വേ തുടങ്ങി സഞ്ചാരികളെ പൂർണ്ണമായും ആകർഷിക്കുന്നതാകും പദ്ധതി. പദ്ധതി രേഖ ഒരു മാസത്തിനകം സമർപ്പിക്കും. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് തൃക്കരിപ്പൂർ നടക്കാവ് കാപ്പിൽ കുളം അനാഥാവസ്ഥയിൽ. ഒട്ടേറെ സാധ്യതകളുള്ള 2 ഏക്കർ കുളമാണ് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്. തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്ത് അതിർത്തിയിൽ നടക്കാവിലാണ് കടുത്ത വേനൽക്കാലത്തും ജലസമ്പന്നമായ കുളമുള്ളത്. പടന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഏക്കർ കണക്കിന് പുറംപോക്ക് ഭൂമി കൂടി ഉൾപ്പെടുന്നതാണ് കുളവും സമീപ പ്രദേശവും. ഈ ഭൂമിയും കുളത്തിന്റെ 4 ഭാഗവും ഉപയോഗിച്ച് കുട്ടികളുടെ പാർക്ക് രൂപപ്പെടുത്തിയാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അക്കേഷ്യ മരങ്ങളുടെ തണലൊരുക്കിയ കുളത്തിനു ചുറ്റുമായി നടപ്പാതയും വിശ്രമിക്കാനായി ബെഞ്ചുകളും സ്ഥാപിച്ചാൽ ആഭ്യന്തര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും ഈ പ്രദേശം. നാട്ടുകാരുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും ഒക്കെ സംയുക്ത സംരംഭമായി ഒരു നീന്തൽ കുളമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് ഒട്ടേറെ കുട്ടികൾക്ക് പ്രയോജനപ്പെടും. അതേപോലെ തന്നെ ഇതിന് ചുറ്റും നടപ്പാത നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും ആളുകൾക്ക് നടക്കാൻ ഉപയോഗിക്കാം.
പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളുടെ പടിഞ്ഞാറൻ മേഖലകളായ ആയിട്ടി, മണിയനൊടി, എടച്ചാക്കെ തുടങ്ങിയ പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഇടങ്ങളാണ്. കാപ്പിലെ കുളത്തിലെ ജലസമ്പത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വിതരണം ചെയ്യാനുള്ള ചില നടപടികൾ മുൻ MLA കെ കുഞ്ഞിരാമന്റെ കാലത്ത് നടന്നിരുന്നുവെങ്കിലും 200 മീറ്ററോളം പടിഞ്ഞാറ് മാറിയുള്ള റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പൈപ്പിടാനുള്ള സാങ്കേതിക തടസ്സം വിലങ്ങുതടിയായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഈ കുളം മത്സ്യം വളർത്തു കേന്ദ്രമായി വികസിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടന്നുവെങ്കിലും തുടർ പ്രവർത്തനം ഇല്ലാതായതോടെ പദ്ധതി പാളി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കൊട്ടാരക്കര കോട്ടാത്തലയിൽ തേവർ ചിറ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം ചിലവഴിച്ചുള്ള സംരക്ഷണ മതിലിന്റെ നിർമ്മാണം ദേവസ്വം ബോർഡ് തടഞ്ഞതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. തേവർ ചിറയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് കരിങ്കൽ ഭിത്തിയുടെ നിർമ്മാണമാണ് ദേവസ്വം ബോർഡ് തടഞ്ഞതായി പരാതി ഉയർന്നിരിക്കുന്നത്. ചിറ ദേവസ്വം വകയാണെന്നും വകുപ്പിന്റെ അനുമതിയില്ലാതെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും കാട്ടി ജില്ലാ ഓഫീസർ മണ്ണ് സംരക്ഷണ ഓഫീസർക്ക് കത്ത് നൽകുകയായിരുന്നു. നിർമ്മാണം താൽക്കാലികമായി നിർത്താൻ മണ്ണ് സംരക്ഷണ ഓഫീസർ കരാറുകാരന് നിർദ്ദേശം നൽകിയതോടെ മതിൽക്കെട്ട് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. പല എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളെ നീന്തി കുളിക്കുന്ന ഒരു കുളമായിരുന്നു. ഈ പരിസരത്തെ കിണറുകളിലും മുഴുവൻ ഇഷ്ടംപോലെ വെള്ളം കിട്ടുമായിരുന്നു. ഈ പറമ്പിലേല എന്ന് പറയുന്നിടത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കിട്ടുമായിരുന്നു. ഈ നാട് നന്നാവരുന്ന ആഗ്രഹമുള്ള ഈ നാടിൻ്റെ വികസനം ആഗ്രഹിക്കാത്ത ചിലരാണ് ഇതിൻ്റെ പിന്നിൽ. ജില്ലാ പഞ്ചായത്തിന്റെ നീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ചിറ നവീകരണത്തിനായി 15 ലക്ഷത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. മുൻപ് സർക്കാർ ചിറ എന്ന് രേഖപ്പെടുത്തിയിരുന്നതിനാൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. അനുമതിയില്ലാത്ത നിർമ്മാണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡ് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയത്. ചിറയുടെ ഉടമസ്ഥാവകാശം ആർക്കായാലും നവീകരണമാണ് ആവശ്യമെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികൾ ഇവിടെ വന്ന് കുളിച്ച് ഈറനോടെ ചെന്ന് ഉരുളുന്ന ഒരു പരിപാടി വർഷങ്ങളോളം നടന്നതില്ലാതായതിലാണ് ഞങ്ങൾക്കെല്ലാം ഇപ്പം ബുദ്ധിമുട്ടും. ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ആറാട്ട് നടക്കുന്നത് ഇവിടെ ആയിരുന്നു. ഇതെല്ലാം ഇപ്പം ഇല്ലാതായിരിക്കുകയാണ്. ഈ ചില രാഷ്ട്രീയ പാർട്ടികളാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സംശയം. കോട്ടാത്തല, പണയിൽ, പള്ളിക്കൽ എന്നിവിടങ്ങളിലേക്ക് ശുദ്ധജലം എത്തിച്ചിരുന്ന ചിറയാണ് ഉപയോഗശൂന്യമായി നശിക്കുന്നത്. മാലിന്യവും ചെളിയും നീക്കി ശാസ്ത്രീയമായി നീരുറവ വീണ്ടെടുത്താൽ പ്രദേശത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.